നമസ്തെ. ഒത്തിരി സന്തോഷം കണ്ണൻ ജി നാഥ് കലാകാരന്റെ പേജിലും യൂട്യൂബ് ചാനലിലും വന്ന് നിങ്ങൾ സന്ദേശങ്ങൾ അയക്കുന്നതിൽ, കാണുന്നതിൽ, ഷെയർ ചെയ്യുന്നതിൽ എല്ലാം ഒത്തിരി സ്നേഹം അല്ലേ പറ. പിന്നെ അപ്പോ ഇന്ന് പുതിയ വിഭവമാണ് വരുന്നത്. അതായത് എന്താണ്? പൊങ്കൽ. ആ, തമിഴ്നാടിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവം പൊങ്കൽ. അത് രണ്ട് തരത്തില്, മധുരമുള്ള പൊങ്കലും ഉപ്പുള്ള പൊങ്കലും, ശർക്കര പൊങ്കലും വെൺപൊങ്കലും, അങ്ങനെയാണല്ലോ അതിനെ പറയാ. അപ്പോൾ വെൺപൊങ്കൽ, ശർക്കര പൊങ്കൽ. അപ്പോൾ എന്താ ചങ്കുകള് ഇത് കണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്ക് കൊടുക്കണം, കഴിക്കട്ടെ എല്ലാവരും. നല്ല സ്വാദുള്ളതാണ് വെൺപൊങ്കലായാലും ശർക്കര പൊങ്കലായാലും, സൂപ്പറാ. അപ്പോൾ ഇനി നേരെ പാചകത്തിലേക്ക് തന്നെ കിടക്കാം. പറും അല്ലേ, തുടങ്ങിക്കോളൂ. ശർക്കര പൊങ്കലും വെൺപൊങ്കലും ഉണ്ടാക്കുമ്പോൾ പൊതുവേ ശർക്കര പൊങ്കലിന് ഇഷ്ടം കൂടുതലായിരിക്കും, കാരണം മധുരമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിത്തിരി കൂടുതലും മറ്റത് ഇത്തിരി കുറച്ചുമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. അപ്പൊ കുട്ടികൾക്കും ഉള്ളത് ശർക്കര പൊങ്കല്. അതെ, എപ്പോഴും ഇഷ്ടം മധുരമായിരിക്കും. അപ്പൊ കുട്ടികൾ അത് കഴിക്കുക, വലിയ ആൾക്കാര് വെൺപൊങ്കൽ കഴിക്കുക. അതെ, അതിന് ഇത്ര ഇത്ര സാധനങ്ങളൊക്കെ വേണം കേട്ടോ. നോക്കൂ, ഇത്ര ഇത്ര സാധനങ്ങളല്ല, ഉള്ള പാത്രം മുഴുവൻ നിരത്തി വെച്ചിട്ടുണ്ട് പാറു. അപ്പോ ഈ ശർക്കര പൊങ്കലാണെങ്കിലും വെൺപൊങ്കലാണെങ്കിലും കോമൺ ആയിട്ട് വേണ്ട ഒരു രണ്ട് സാധനങ്ങളാണ്. കോമൺ സെൻസ് പോയെന്ന് ആ സാധനം എന്താന്ന് വെച്ചാൽ, ഒന്നതേ നമ്മുടെ ചെറുപയർ പരിപ്പ്, പിന്നെതാ പച്ചരി. അത് നിങ്ങൾക്ക് പച്ചരിക്ക് പകരം മറ്റേ ബാസ്മതി റൈസ് ഉപയോഗിക്കാം, പൊന്നിയരി ഉപയോഗിക്കാം, അങ്ങനത്തെ റൈസ്. നമ്മൾ ചോറുണ്ടെന്ന റൈസ് പറ്റില്ല കേട്ടോ. അതെ, അപ്പൊ അത് അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നോക്കൂ, നെയ്യുണ്ട് ഇവിടെ, കായപ്പൊടി ഉണ്ട്, ഏലക്കായ ഉണ്ട്, കശുവണ്ടി ഉണ്ട്, പാലുണ്ട്, കുരുമുളകും ജീരകവും ചതച്ചതുണ്ട്, ഇഞ്ചിയും കറിവേപ്പിലയും ഉണ്ട്, ശർക്കര ഉരുക്കിയതിരിക്കുന്നുണ്ട്, ഉപ്പുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. കശുവണ്ടി ഇപ്പൊ കണ്ടോളൂ, കുറച്ച് കഴിയുമ്പോ ചിലപ്പോ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു സൂത്രം കാണിച്ചുതരാം, ഇത് കൊണ്ടുവരൂ. ഇതല്ല, ഇത് നോക്കൂ. അമ്മ ഇപ്പൊ സെലിബ്രിറ്റി ആണ്, അപ്പൊ അമ്മയുടെ കൈക്കൊക്കെ ഭംഗി വേണമെന്ന് പറഞ്ഞ മകൻ ആകാശാഞ്ചനാക്കിവെച്ചിരിക്കുന്നതാ അവൻ ഇട്ടാ. അതെ, ചേട്ടനിട്ടിട്ട് അത് ശരിയായി. ചേട്ടന് ക്ഷമ കുറവാ, ചേട്ടൻ അപ്പൊ ഈ കയ്യിലിട്ടു, പക്ഷെ ഇപ്പുറത്തെ കൈയൊക്കെ ആയപ്പോഴത്തേക്ക് അവന് മതിയായി, അപ്പൊ അവനിങ്ങനെ തോണ്ടി തേച്ചു. അപ്പൊ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അമൃതോഷം വീണ്ടും, അമൃതോഷം നന്നായിട്ട് ഡിസൈൻ ചെയ്യും, അത് അടുത്ത ദിവസം കാണിച്ചു തരാം. ഡിസൈൻ ഇടണ്ട, അമ്മ ഇങ്ങനെ ഇട്ടാ മതി എന്ന് പറഞ്ഞ അവന്റെ കലാവിരുതാണ്. അതിന് കറക്റ്റ് അളവിലേക്കൊക്കെ ആക്കിയത് അവളാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ തന്നെ ഇട്ടിരുന്നുള്ളൂ, ഇപ്പോഴല്ലേ നമ്മൾ ഡിസൈൻ ഒക്കെ വന്നേക്കണേ. അപ്പൊ പിടിച്ചോളൂ, ആയിക്കോട്ടെ. എന്റെ മോനിട്ടെന്നതാ. തീർച്ചയായും നാളെ ഞാനും ഇടും. എന്തിന്? ചുമ്മാ. അപ്പൊ ആദ്യം നമുക്ക് ഒരു കപ്പ് അരിക്ക് കാൽ കപ്പ് ചെറുവേറ്റം പരിപ്പ്, ഇതാണ് അതിൻ്റെ ഒരു അളവ്. ഓക്കെ, അതിലേക്ക് ഇട്ടോളൂ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ ആദ്യം വെൺപൊങ്കലിനാണ് അടുപ്പിൽ അടുപ്പത്ത് വെക്കാൻ പോണത്, അതിനുശേഷമാണ് ശർക്കര പൊങ്കലിന് വെക്കണത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ചെറുവേറ്റും പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം, എന്നിട്ട് വേണം കഴുകി അടുപ്പത്തേക്ക് ഇടാൻ. അപ്പോ ആദ്യം എന്ത് ചെയ്യണം, അടുപ്പൊന്ന് കത്തിക്കണം. നമ്മുടെ സ്ഥിരം ഉരുളികൾ ഇപ്പൊ ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഗോൾഡൻ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് അത് അപ്പുറത്തെ അടുപ്പിൽ വെക്കാം. അപ്പൊ നമ്മുടെ ഉരുളി ചൂടായി, നമുക്ക് ഈ ചെറുവേറ്റും പരിപ്പ് ഇടാം. ചെറുവേറ്റും പരിപ്പ്. ഓക്കേ, അല്ലേ മതിയല്ലോ, എടുക്കാറായില്ലേ. അപ്പോൾ ഇതൊന്ന് പതുക്കെ ചൂടായിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. ഇതിനൊരു വാസന വരും, അത്രേ ആവശ്യമുള്ളൂ. ആദ്യം ചെറുവേറ്റം പരിപ്പ് വേവിക്കാനിടാം. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അരി കഴുകിയെടുക്കാം. ഒരു കപ്പ് അരി കേട്ടോ, പച്ചരി കഴുകിയെടുക്കട്ടെ. പാറു നല്ല വൃത്തിയായിട്ട് കഴുകട്ടോ. ഇത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ശുണ്ടി എടുത്തോട്ടെ, വരണം മതി. താങ്ക് യു. അപ്പൊ അത് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര പൊങ്കലിന് അരി എടുക്കാം.
ഒന്ന് രണ്ട് മെഷർമെന്റ് കപ്പ് അല്ലേ, രണ്ട് കപ്പ് വെൺപൊങ്കലിന് നമ്മൾ എത്ര എടുത്തേ, ഒരു കപ്പ്. ഓക്കെ, ശർക്കര പൊങ്കലാണെന്ന് പൊരിക്കുക. നമ്മൾ പൊരിക്കും. അപ്പൊ അതിലേക്ക് ഞാൻ എന്താ, ഒന്ന്, അതാരാ, രണ്ട്, കാൽ കപ്പിന്റെ. അപ്പൊ അര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആരാത്, ചെറുവയറ്റും പരിപ്പ്. ചെറുവയറ്റും പരിപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപ്പ് തിളച്ചിട്ടുണ്ട്, നമുക്ക് ഈ അരിയും കൂടെ ഇടാം കേട്ടോ. എന്താ പരിപ്പ് വേവാൻ താമസം ഉള്ളതുകൊണ്ടാണോ ആദ്യം പരിപ്പ് ഇടുന്നത്? അങ്ങനെയാണ് ചെയ്യണേ. ഓക്കെ, ഇത് മൊത്തം ഒന്നേകാൽ കപ്പാണുള്ളത്. ഒരു കപ്പ് അരി, കാൽ കപ്പ് പരിപ്പും. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കപ്പും കൂടെ ഒഴിച്ചു. ഇപ്പം രണ്ടര കപ്പായി കേട്ടോ. അപ്പോഴേക്ക് ഈ പച്ചരി ഞാൻ കഴിക്കട്ടെ? ആ കഴിക്കോളൂ. ഈ ഇതിൻ്റെ കൂടെ, വെള്ളത്തിൻ്റെ കൂടെ നമുക്കൊരു അരക്കപ്പ് പാലും കൂടെ ഒഴിക്കാം. അപ്പം അതിനൊരു പ്രത്യേക സ്വാദ. അപ്പം അത് വേവട്ടെ കേട്ടോ. ഈ അടുപ്പ് കത്തിച്ചിട്ട് ആ പരിപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ മധുരമുള്ള പൊങ്കലിന്, ശർക്കര പൊങ്കലിന്, അതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. പരിപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. പരിപ്പ് ഇട്ടില്ലെങ്കിലും അരി മാത്രം ഇട്ടാലും ഇത് ചെയ്യാം. പക്ഷെ വെൺപൊങ്കലിന് എപ്പോഴും അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ. ആ പച്ചരി സൂപ്പർ ആയിട്ട് കഴിയുന്നുണ്ട്. ഗുഡ് ബോയ്. അതെ, ദാ നമ്മുടെ രണ്ട് കപ്പ് പച്ചരി കഴുകി വന്നിട്ടുണ്ട്. നമ്മളല്ലെങ്കിലും ഗുഡ് ബോയും ഗുഡ് ഗേളും. അതന്നെ, എന്റെ കൈ കാണാൻ നല്ല ഭംഗിയില്ലേ. അവള് പറയണു ഇല്ലാന്ന്. അപ്പൊ ഇതിന്റെ വാസന വന്നു, ഞാനിത് ഓഫ് ചെയ്യാണ്. ഉരുളിയല്ലേ, കയ്യെങ്ങാനും അറിയാണ്ട് തൊട്ട പിന്നെ തീർന്നു. ആ പ്രദേശം നല്ല ഭംഗിയുണ്ടോ. ശർക്കര പൊങ്കലിന് വയ്ക്കാനുണ്ടോ. അപ്പം ആദ്യം നമുക്ക് പാലും വെള്ളവും തിളപ്പിക്കാൻ വയ്ക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എന്താണ് ഈ കളറെന്ന് വിചാരിക്കണ്ട, പാലളന്നാ ഇതിൽ തന്നെ എടുത്തതുകൊണ്ടാട്ടോ. നാലും നാല് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് പാലൊഴിച്ചു. പാല് കൂടുതലാക്കണമെങ്കിൽ കൂടുതലാക്കാം, പാല് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, പാലൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പാലൊഴിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക സ്വാദാണ്. അപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്, അത് തിളക്കട്ടെ കേട്ടോ. അപ്പൊ ഇതെന്തായി നോക്കാം. അത് വെൺപൊങ്കല്. അതെ, ഇത് അങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. ഇപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് വെൺപൊങ്കൽ. ഇപ്പുറത്ത് തിളക്കാൻ വെച്ചിരിക്കുന്നത് ശർക്കര പൊങ്കൽ. പാല് തിളച്ചിട്ട് നമുക്ക് അരി പരിപ്പൊക്കെ ഇടാം. പരിപ്പ് ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പൊ അവിടെ വെറുതെ ഇരിക്കണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കൂ. അടുക്കളയിൽ ഇങ്ങനെ കിടന്ന് മാറിയാലേ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. കശുവണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോന്ന്. ഇതാണ് പണ്ട് 15,000 രൂപ മുടക്കി തമിഴ്നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നതിൻ്റെ ഗുണം. തമിഴ്നാട്ടിൻ്റെ ഫുഡൊക്കെ കഴിക്കാറായില്ലേ, ഒക്കെ പഠിച്ചു പോറു. പോയിരിക്കും, നമ്മൾ പോയിരിക്കും അല്ലേ പറു. എന്തായാലും 15,000 രൂപ നഷ്ടമായില്ലേ പണ്ട്. സാധാരണ രീതിയിലേ ഞാൻ ഇപ്പം ഈ പറഞ്ഞ മാതിരി 15,000 രൂപ മുടക്കി കൊണ്ടുവരുന്നതിന് മുന്നേ അവിടെ വെച്ച് ഇഷ്ടംപോലെ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല അസല് പൊങ്കൽ കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ് ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്. ഞങ്ങൾ നമ്മുടെ കുച്ചിപ്പുടി ഡാൻസർ ഇല്ലേ അനുപമ മോഹൻ, നമ്മുടെ സ്വന്തം അനുവക്ക, ടീച്ചറുടെ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ പോയ ദിവസം അന്ന് പൊങ്കലായിരുന്നു. അപ്പം ടീച്ചർ അന്ന് പൊങ്കൽ ഉണ്ടാക്കി.
ടീച്ചറും ഞാനും ഒക്കെ ഏകദേശം ഒരേപോലെ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യും. ടീച്ചർ എങ്ങനെയാണ്, ടീച്ചർക്ക് 4 കൈയും 10 കാലും ഒക്കെ ഉള്ള പോലെ ഓടി നടക്കും പാവെല്ലാം. ഏറ്റവും സെറ്റ് ഒറ്റയ്ക്കാ ചെയ്യാ. അതെ, കഴിഞ്ഞ മുന്നേ വർഷം ലാസ്റ്റ് വർഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ കൂച്ചുപിടിക്ക് ഫസ്റ്റ് അമൃതോഷക്കായിരുന്നു അനുപമ ടീച്ചറാ പഠിപ്പിച്ചത്. ടീച്ചറുടെ വീട്ടിൽ അവള് നിന്ന് അങ്ങനെയാണ് പഠിച്ചത്. അതെ അതെ. പിന്നെ സംശയമുള്ള സ്റ്റെപ്പൊക്കെ ഞാനും പറഞ്ഞു. അയ്യോ അല്ലേ ടീച്ചറേ. ടീച്ചറ് എന്താ പറയാ, നമ്മളൊരു മൂത്ത ചേച്ചിയെ പോലെയോ അല്ലെങ്കിൽ ആ അമ്മയെ പോലെയോ ഒക്കെ നമുക്ക് അത്ര സ്നേഹവും ബഹുമാനമാണ് ടീച്ചറോട്. അപ്പൊ ടീച്ചറ് വീട്ടിൽ ചെന്നപ്പോ ടീച്ചർ പൊങ്കലുണ്ടാക്കി. അപ്പൊ പെട്ടെന്നാണ് ഞങ്ങൾ ചെല്ലണത്. ഞങ്ങള് 4 പേരും പിന്നെ വേറെ ആരോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെയാണ് പോയത്. അപ്പൊ ടീച്ചർ പൊങ്കലുണ്ടാക്കി. പെട്ടെന്നാണ് ടീച്ചറുടെ കുക്കിംഗ് ഒക്കെ, നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ കഴിയും. ടീച്ചർ പഴയ സിനിമാതാര, അതുപോലെ തന്നെ വലിയൊരു ഡയറക്ടറുടെ. അതെ, നമ്മുടെ ഡയറക്ടർ മോഹൻ സാറിന്റെ വൈഫാണല്ലോ. അപ്പൊ ടീച്ചറുടെ പൊങ്കല് ഞാൻ പറയും, കുറെ കാലങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കുമെങ്കിൽ പോലും അത്രയും സ്വാദോടുകൂടി പൊങ്കല് കഴിച്ചത് ടീച്ചർ ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പൊ അന്ന് ടീച്ചർ പെട്ടെന്ന് ഞങ്ങൾ ചെന്ന് പെട്ടെന്ന് തീരുമാനിച്ചുണ്ടാക്കിയതുകൊണ്ട് കശുനണ്ടി ഒന്നും ഉണ്ടായില്ല. അപ്പൊ ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തേങ്ങ ചിരവിയിട്ട് അത് നെയ്യിൽ വറുത്തിട്ടു. എന്റെ പൊന്നി, അതിന് ഇത്രയും ഒരു സ്വാദുണ്ട്. ഇത് കേൾക്കുമ്പോ ടീച്ചറിനെ ചിലപ്പോ ചീത്ത അനുപമ ടീച്ചറിന്റെ വീട്ടില് ഞങ്ങൾ ഒരുമിച്ച പോകുള്ളൂ ക്ലാസ്സിന്. മോളെ പഠിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾ എവിടെ പോകുമ്പോഴും എല്ലാവരും ഉണ്ടാവില്ല. എനിക്ക് വലിയ ഇഷ്ടം, കാരണം അവിടുത്തെ ഡൈനിങ് ടേബിളുമ്പഴേ ഒന്നില്ലെങ്കിൽ കശുരുണ്ടി വറുത്തത് അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാവും. അതൊക്കെ മിക്സ്ചറ്, ടീച്ചറുടെ വീട്ടിലെ ടേബിളിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനം മിക്സ്ചറ്. അതൊക്കെ കുറിക്കാൻ ഞാൻ എടുക്കും, ചോദിക്കാൻ പറയാനും വേണ്ട. ടീച്ചറെ കുറിച്ച് പറഞ്ഞ തീരില്ല വിശേഷങ്ങൾ, അത്രയും വിശേഷങ്ങൾ പറയാം. ഞങ്ങളുടെ സുന്ദരിമണിയാണ്. ഇത് നോക്കൂ. ആയോ? ഇല്ലില്ല, നല്ലപോലെ വേവണം. ആണോ? ആ. അപ്പൊ ഇത് ഇപ്പുറത്തേക്ക് ഒരു നോട്ടം, പാല് തിളച്ചു, ഇങ്ങനെ പൊന്തണം. ശരിക്കും ഇങ്ങനെ പാല് പൊന്തി പുറത്തേക്ക് ഒഴുകി പൊങ്കലോ പൊങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇടാനായിട്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ പുറത്തേക്ക് പോയാൽ പറ്റില്ല, എനിക്കിപ്പോ തുറക്കാൻ വയ്യ. അതുകൊണ്ട് അമ്പലത്തിലല്ല, വീടുകളിലും പൊങ്കലിന്റെ പൊങ്കൽ ഉണ്ടാക്കുമ്പോ അങ്ങനെയാണ്. ആയിട്ടില്ല, ഇത് തിളച്ചു പൊങ്ങണ്ടേ? തമിഴിലാണോ കന്നഡയിലാണോ എന്തിലാണെങ്കിലും പൊങ്കലോ പൊങ്കലോ ഒന്ന് തന്നെ. പൊങ്കലോ 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 കണ്ടോ, അത് പൊന്തി. തെലുങ്കില് പറഞ്ഞാണ് ഞാൻ. നമുക്കിത് ആ പരിപ്പ് ആദ്യതാ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണ്ടേ? അത് ഇളക്കൊന്നും വേണ്ട, അത് വെന്താ മതി. ആണോ? അടി പിടിക്കില്ല? അടി പിടിക്കും, ശ്രദ്ധിക്കണം. പണ്ട് ഞാൻ പഠിപ്പിച്ചാണെങ്കിലും ഞാൻ മറന്നുപോയി. അപ്പോ പരിപ്പിട്ട് പരിപ്പ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ച നമ്മുടെ 2 കപ്പ് പച്ചരി, 1/2 കപ്പ് ചെറുവേറ്റും പരിപ്പാണ് ഇട്ടത്, 2 കപ്പ് പാലും 4 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇത് വേവട്ടെ, വെന്ത് കഴിയുമ്പോ കാണിക്കാം. അപ്പൊ അത് വേവാൻ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞു പാറു. അപ്പൊ നിങ്ങൾ ചെയ്തൊരു കാര്യമുണ്ട്, ഈ സമയത്ത് ആദ്യമായിട്ട് കാണുന്ന ചെങ്കല്ലേ, അപ്പോ കണ്ണജീനാഥ് കലാകാരന്റെ പേജിലാണ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ പ്ലീസ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനിപ്പുറത്തൊരു ഓൾ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ വരും. ചില ആളുകൾ പറയാറുണ്ട് കണ്ണേട്ട നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന്. അപ്പൊ ഈ ഓൾ ബട്ടൺ കൂടി അമർത്തിയാൽ ആ നോട്ടിഫിക്കേഷൻ വരും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ കലാകാര്യങ്ങൾ പേജിലും യൂട്യൂബ് ചാനലിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബ് ചാനലിലാണ് ഇതിന്റെ ചങ്ക്, പുതിയതായിട്ട് വന്നിരിക്കുന്ന ചങ്ക് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ചാനലാണ് AVM Mojo Track. അപ്പോൾ അതും സബ്സ്ക്രൈബ് ചെയ്യണം. അമൃതവർഷയുടെ വിവിധങ്ങളായ നൃത്തരൂപങ്ങളും അങ്ങനെ അമൃതവർഷയുടേതായ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ AVM Mojo Track ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അമൃതവർഷയുടെ ഒരു പാട്ട് ഇപ്പോൾ നല്ല രീതിയിൽ 5 ലക്ഷം പേര് കണ്ട രീതിയിലൊക്കെ വൈറലായിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ അത്ര ആയിട്ടില്ല. അപ്പൊ അമൃതവർഷയാണ് മിടുക്കി. അപ്പൊ അതും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അത് തിളയ്ക്കാനുള്ള ഒരു സമയം എടുക്കുന്നോണ്ട് പറഞ്ഞാണ്ടോ, വേറെ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അപ്പൊ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ അരിയൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്നും ഉടക്കാം. അപ്പൊ അത് അവിടെ ഇരുന്ന് അങ്ങ് തിളക്കട്ടെ, നിന്ന് കാലേ അഴിച്ചു. ഞാനേ
കാര്യം പറയാന്ന് വെച്ചാൽ കണ്ണേട്ടന് തമിഴ് പരിജ്ഞാനത്തെ കുറിച്ചൊരു കഥയുണ്ട്. നല്ല തെരിയും, പിന്നെ ഭയങ്കരമായി തെരിയും. ഞങ്ങള് ഇവിടെ തഞ്ചാവൂര് പെരിയ കോവിലില് അവിടെ ശിവരാത്രി പരിപാടിക്ക് പോയി. അമൃത വർഷയുടെ ഡാൻസ് മുമ്പ് അനുപമ ടീച്ചറുടെ കൂടെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ ചെന്നു. അപ്പൊ ഇവിടുന്ന് നമ്മള് കാറിനാ പോയത്, ടീച്ചറൊക്കെ ട്രെയിനിനാ വന്നത്, ഞങ്ങള് കാറിനാ പോയത്. അവിടെ ചെന്നു മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ട സമയമായപ്പോൾ ആദ്യത്തെ ടെൻഷൻ കേട്ടോ, കമ്മല് ജിമിക്കിയുടെ സ്റ്റഡ് ഒടിഞ്ഞു പോയി. അയ്യോ, പിന്നെ സ്റ്റഡ് മേടിക്കാൻ പോണ്ടേ? അപ്പൊ ടീച്ചറുടെ കയ്യിലുള്ള വേറെ സ്റ്റഡ്സ് നമ്മുടെ പോയല്ലോ. ടീച്ചറുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് മാച്ച് കിട്ടുമെന്ന് ശരിയായില്ല. പിന്നെ കടകളിലൊക്കെ തേടി പിടിച്ച് കൊണ്ടുവന്നു, സമയമില്ല, ധൃതി, പരാക്രമം പിടിച്ചൊക്കെ റെഡിയായി പോയി. പരിപാടി കഴിഞ്ഞു, അപ്പൊ കണ്ണേട്ട പാടി, ആകാശമൃതംഗം വായിച്ച്, ടീച്ചറും ഇവളും ഒക്കെ കളിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞു, സ്റ്റേജിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ കുറെ ആൾക്കാരിങ്ങനെ നടന്നു വരണ്ട, തിരക്കാണല്ലോ. അപ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു, റൊമ്പ നല്ല പാടുന്നീങ്ക, അരുമയാണ് കുറൽ, റൊമ്പ നല്ലാ ഇരിക്കു, കുറൽ നല്ലാ ഇരിക്കു എന്ന് പറഞ്ഞു. ടെൻഷൻ ആയി പോയില്ലേ, കുറൽ എന്ന് പറഞ്ഞാൽ എന്തുട്ടാന്ന് എനിക്കറിയില്ല, ചീത്ത പറയണെന്ന് വിചാരിച്ചു. അത്രയും പരിജ്ഞാനാണ് തമിഴിലേ, അതുകൊണ്ടാണ് നല്ലത്. തമിഴ്, തെലുങ്ക്, കർണാടക, എല്ലാം കർണാടക ഭാഷയില്ല അല്ലേ? കന്നഡ. ഓ, കന്നഡ നല്ല തെരിയും. ഒരു ലാ ചേർത്ത തെലുങ്കായി, ദാ ചേർത്ത കന്നഡ, ഇംഗ്ലീഷ് ക്യാക്യാന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കാം നമ്മള്. മറ്റേ ഊട്ടി പോയപ്പോ, അതെ അതെ, ഊട്ടി പോയത് ഞാനല്ലേ, എന്റെ കൂട്ടുകാരൻ എന്നേക്കാൾ പരിജ്ഞാനം കൂടുതലുള്ള ആളാ. സായിപ്പ് വന്നപ്പോ അപ്പൊ പരിപാടി സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരുപാട് മണ്ടത്തരങ്ങള്, ടെൻഷൻ കയറിയിട്ടായാലും ചീത്ത, ഭാഗ്യം കൊണ്ടായാലും ചീത്ത പറഞ്ഞില്ല. അപ്പത്തേക്ക് ഞങ്ങൾ തിരുത്തി, കുറളെന്ന് പറഞ്ഞ ശബ്ദം എന്നാണെന്ന് പറഞ്ഞു. തഞ്ചാവൂര് പെരിയ കോവിലൊക്കെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. അന്ന് എന്റെ ചങ്കുകൾക്ക് എന്നെ പരിചയമില്ല. കണ്ണാട്ടൻ ഈ പറവൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പാടി നടക്കുന്ന പ്രദേശം, അതെ, പറവൂരിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ. ഇതിങ്ങനെ ഒരു മുക്കാൽ ഭാഗത്തിന് മേലെ വെന്തു, ഇത് ശരിക്കും വെന്തു. അപ്പൊ നമുക്ക് ഇതിലേക്കൊക്കെ ഇനി വറുത്തിടണ്ടേ? അപ്പൊ ഞാൻ അടുക്കുള്ള കുഞ്ഞടുപ്പും കൂടെ ഒന്ന് കത്തിക്കാം. ഇതിലേക്ക് നമ്മുടെ വെൺപൊങ്കൽ, അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു അര സ്പൂൺ കായപ്പൊടി, ഇതിലിപ്പോൾ വെള്ളമുള്ളത് നോക്കണ്ട, ഒരു തണുതങ്ങോട്ട് ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ടയാവും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ വറുത്തിടാം. നെയ്യ്, കുറച്ച് കശുവണ്ടി, സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ. കുരുമുളകും ജീരകവും ചതച്ചതിട്ടു, അതൊന്ന് പൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പില, നല്ല വാസന വരുന്നുണ്ട്, വന്നോ വാസന, നല്ലപോലെ മൂത്തു. ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കിക്കോ, നല്ല വാസന വന്നു, ആള് റെഡിയായി, വെൺപൊങ്കൽ റെഡിയായി അല്ലേ? അതെ, അപ്പോ നമ്മുടെ വെൺപൊങ്കൽ റെഡി. ഈ സ്റ്റവ് ഓഫ് ചെയ്തോ? ആ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇപ്പുറത്തേക്ക് ഒന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് ശർക്കര പൊങ്കലിലേക്ക് കടക്കാം. ശർക്കര പൊങ്കൽ നല്ല വെന്ത് ഞാനൊന്ന് ഉടക്കുകയാണ് കേട്ടോ. ഇത് ഉടക്കണ എന്തിനാന്ന് വെച്ചാൽ, ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വേവില്ല. അപ്പം നമ്മളിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഉരുക്കി അരിച്ചാ? അരിക്കാൻ പോകണം. നമുക്ക് ഇതിലേക്ക് ഇതേ ശർക്കര ഉരുക്കുക കേട്ടോ. ശർക്കര പൊങ്കൽ
ഇതിപ്പോ ലൂസായിട്ടിരിക്കണോ എന്ന് ചിന്തിക്കരുത്, കാരണം പഴുപ്പുള്ളത് കൊണ്ട് തന്നെ തണുത്ത് കഴിയുമ്പോ ഇത് കട്ടയാവൂട്ടോ. നല്ലപോലെ ഒരു തിള തന്നോട്ടെ. ഏലക്കായയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് കേട്ടോ. ഉണ്ടോ, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ചെറിയ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. ഇപ്പം നമ്മൾ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചിട്ടില്ലേ, ഈ ഏലക്കായയുടെ കൂടെ ഒരു ചെറിയ ഒരു രണ്ട് ഏലക്കായ, ഒരു രണ്ട് ഗ്രാമ്പു, നമ്മുടെ ജാതിക്കയുടെ ഇതില്ലേ, ജാതിപത്രി അല്ലെങ്കിൽ ജാതിക്കുരുവിൻ്റെ ഒരു പീസ്, പച്ചക്കർപ്പൂരം, ഇത്രയും ഇട്ടിട്ട് പൊടിച്ചിട്ട് ചേർത്താൽ ഭയങ്കര വാസനയായിരിക്കും. എൻ്റെ കയ്യിൽ ജാതിക്കയുടെ ഈ സാധനമൊന്നുമില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ഏലക്കായ മാത്രം ചേർത്തിട്ടുള്ളൂ. ഇങ്ങനെ പൊടിച്ച് ചേർത്താൽ ഗംഭീരമായിരിക്കും. നെയ്യാണ് വേണ്ടത് അല്ലേ? നെയ്യ് ചേർത്തു. ആ നെയ്യ് മാത്രമേ പറ്റൂ, വേറൊന്നും പറ്റില്ല. വെൺപൊങ്കലിലേക്ക് വേണമെങ്കിൽ നെയ്യ് പകുതിയും ഓയിലോ അല്ലെങ്കിൽ ഡാൽഡയോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. വേണ്ട, നെയ്യ് മതി. നെയ്യാണ് അതിന്റെ കറക്റ്റ്, നെയ്യാണ് ആരോഗ്യത്തിന് നല്ലത്. അതാ കുറച്ച് കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ഉപ്പുണ്ടോ? ഉപ്പൊക്കെ ഉണ്ട്. മുന്തിരി ഇടാം, എനിക്ക് ഇഷ്ടമല്ല മുന്തിരി ഇടുന്നത്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇപ്പൊ തന്നെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോളൂ, ഇല്ലാത്തത് എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ എന്നിട്ട് ഉണ്ടാക്കിക്കോളൂ. പൊങ്കൽ, രണ്ട് പൊങ്കൽ ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിക്കുക. അപ്പതാ ഒരു ചെറിയ കളറ് മാറി, നമുക്കിത് ഇങ്ങനെ നെയ്യോട് കൂടി ചേർക്കാം. അപ്പൊ നമ്മുടെ ശർക്കര പൊങ്കലും ഇപ്പുറത്ത് വെൺപൊങ്കലും റെഡിയായി. വെൺപൊങ്കല്, ശർക്കര പൊങ്കല് നല്ല വാസനയാണ് രണ്ടിനും. അതെ, ഇപ്പൊ പിന്നെ കഴിക്കാം അല്ലേ? കഴിക്കണത് കാണിക്കില്ല. അപ്പൊ പിന്നെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞില്ലേ? ഫുൾ ആയില്ലേ? കഴിഞ്ഞു. ഇനി ഇത് കഴിക്കണ ഒരു പണിയാണ്. ഞാൻ ഉരുളി വടിച്ചു നക്കുന്ന ഒരു രംഗം അത് ലാസ്റ്റാണ്, അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ചങ്കുകൾ എല്ലാവരും ഉണ്ടാക്കിക്കോളൂ, ശർക്കര പൊങ്കലും വെൺപൊങ്കലും. സൂപ്പറാ, പച്ചരിയാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ഒരു കേടും ഇല്ല. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുക, കഴിക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, അതൊരു സുഖം തന്നെയാ. അപ്പോ അടുത്ത വീഡിയോയുമായി നാളെ കാണാം അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്, രാവിലെ 8 മണിക്കും വൈകിട്ട് 5 അല്ലെങ്കിൽ 6 മണിക്കും എല്ലാ ദിവസവും 2 വീഡിയോ വെച്ചിട്ടുണ്ട്. പേജിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും അത് ഞങ്ങൾ കാണാം. എല്ലാവരോട് സ്നേഹം മാത്രം, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, കമന്റ്സ് നമ്മൾ അറിയിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹം അറിയിക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു, അതുപോലെ നിങ്ങളോട് സ്നേഹം അറിയിക്കണം. അപ്പോ ഇന്നത്തെ പാചക പാചക കലാകാര്യം ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. എല്ലാവരോടും ഒത്തിരി സ്നേഹം. ലവ് യു ആൾ. ചങ്ങേ പോയിരിക്കും.